ഒരു കാലഘട്ടത്തിൽ കുടുംബങ്ങളിൽ ആഡംബരവും ആഭിജാത്യവും ഒക്കെ നൽകി പിന്നീടെപ്പോഴോ കാലത്തിൻ്റെ ഗതിമാറ്റത്തിൽ പൊടിപിടിച്ചും തുരുമ്പിച്ചും പഴയ പ്രതാപത്തിൻ്റെ ഗതകാല സ്മരണകളിൽ ഉപേക്ഷിക്കപ്പെട്ട അമൂല്യമായ വിൻ്റേജ് വാഹനങ്ങൾ. പുറം ചട്ടം മാത്രം ബാക്കിയായ വാഹന മുത്തച്ഛന്മാർക്കും മുത്തശ്ശിമാർക്കുമൊക്കെ ജീവൻ നൽകുന്ന ഒരാളുണ്ട്, കോട്ടയം പാലാക്കാരനായ രാജേഷ്. റോട്ടില് മാറാമ്മയിലെ സ്ഥലത്താണ് വർഷം. അപ്പോൾ എൻ്റെ പേര് രാജേഷ്. പിന്നെ ഇവിടെ നമ്മുടെ ഇവിടെ ഇവിടെയുള്ള എനിക്ക് പണിയായിട്ട് മോറിസ് ഉണ്ട്. മോറിസ് പറഞ്ഞ ഞാൻ പറഞ്ഞാൽ സെയിൽ ചെയ്തായിരുന്നു ഒരു വണ്ടി. അത് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. പിന്നെ പിന്നെ വിൻ്റേജ് വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഹിൽമാൻ, പിന്നെ സ്റ്റേഷൻ വാഗണ്, പിന്നെ ഉള്ള ഓസ്റ്റിൻ തന്നെ ഉണ്ട്. അപ്പം നമ്മുടെ ഇവിടെ തന്നെ നാട്ടിൽ തന്നെ ഉണ്ട് വണ്ടി. അതെല്ലാം ഇവിടെയാണ് സ്ഥിരമായിട്ട് പണിയുന്നത്. നമ്മുടെ മെയിനായിട്ടും വലിയ സ്ലീപ്പാണ്. ഓഫ് റോഡ് ജീപ്പ്, വലിയ സ്ലീപ്പ് ജിപ്സിയാണ് നമ്മുടെ മെയിൻ കരം പണിയുന്നതിൽ. ഈ വണ്ടി എറണാകുളത്തുള്ള വണ്ടി, അത് ക്ലാസിക്. മഹേന്ദ്ര ഏറ്റവും ലാസ്റ്റ് ഇറക്കിയ ക്ലാസിക് ജീപ്പാണ്. പൾസുകൾ നമ്മൾ കൂടുതലും പഴയ വിൻ്റേജ് സാധനങ്ങൾ കളക്ഷൻ കുറച്ച് ഓൺലൈനിൽ കിട്ടും. പിന്നെ കുറച്ചൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി ഇടുക, ഹാൻഡ്മെയ്ഡാണ് കുറേ സാധനങ്ങൾ. അത്യാവശ്യം ഹാൻഡ്മെയ്ഡ്. ഇത് ഓൺലൈനിൽ കുറേ സാധനങ്ങൾ കിട്ടാനുണ്ട്. പിന്നെ ഇത് പഴയ വിൻ്റേജ് കളക്ഷൻ ഉള്ള ആൾക്കാരെ ഈ പാർട്സ് മാത്രം വിൽക്കുന്ന ആൾക്കാരുണ്ട്. പൂനെയിലും ഉണ്ട്, മറ്റേ പൊള്ളാച്ചിയിലുണ്ട്, കുറേ പാർട്ടിയുണ്ട്. 1985 സാധനമാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫൈബർ ബോഡിയാണ്. അധികം സാധനങങ്ങൾ ഇപ്പോൾ ഇല്ല കളത്തിൽ, കാരണം എല്ലാം ഡാമേജ് ആയിപ്പോയി. പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത എൻ്റെ പോസിബിലിറ്റീസ് ഉണ്ട്. ഫോർസ് സീറ്റ് മടക്കി അകത്തോട്ട് കയറണം. ഇത്രയും ചെറിയ ഫോർ സിലിണ്ടറും വേറെ വണ്ടിക്ക് ഇല്ല. ഇത്രയും ചെറുത്, അത് സ്പോർട്സ് കാറാണ്. റൈസ് വിൻജേറ്ററുള്ള വണ്ടിയാണ്. പല റൈസുകളും 85, 82, 83, 84. കംപ്രസറാണ് ഇത്. അത് ചില അവർ യുദ്ധ സമയത്തൊക്കെ പോകുമ്പോൾ അവർ യാർഡുകളിൽ ഉപയോഗിക്കുന്ന, അതിനകത്ത് ഓയിൽ സ്പ്രേ ആണുള്ളത്, ഗ്രീസിങ് എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. വിൻറ്റേജ് വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്നവരും സ്വന്തമാക്കാനും ജീവൻ വയ്പ്പിക്കുവാനും ആഗ്രഹിക്കുന്നവരുമായി അനേകം പേർ ഇന്നും നമുക്കിടയിലുണ്ട്. അവർക്കൊക്കെ ഒരു ദൈവം എന്നോണം പരമ്പരാഗതമായി ലാഭേച്ഛയില്ലാതെ ഇവർ ഇന്നും ഇപ്പോഴും ഈ തൊഴിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഓടിയെല്ലാം സാധനങ്ങൾ ഓടിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. നശിച്ചു പോയത് സാധനങ്ങളൊന്നും ഇനി വരും തലമുറയ്ക്ക് അത് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവണം.